ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ പേപ്പർ ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗിൽ നോക്കാനുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്ത് ചെയ്യണം, ആൻസർ കമൻറ്റ് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം, കണ്ടിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്തിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു മോഡലാണ്. ഇതേ മോഡൽ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ, നമുക്ക് ആദ്യം കാണിച്ചു തന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹായ് ഓൾ, വെൽക്കം ടു സി സി പ്ലസ്. ഞാൻ അനന്ദു. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള, ഏറ്റവും ടഫാണെന്ന് എല്ലാവരും പറയുന്ന ഒരു ടോപ്പിക്കാണ് പേപ്പർ ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്, അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. ഒരു അഞ്ച് ആറ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. പേപ്പർ ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ്. പേപ്പർ ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ് എന്ന് തന്നെ കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത്? പേപ്പർ ഫോൾഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ അത് തുറക്കുന്നു അല്ലേ. അങ്ങനെ വെറുതെ അൺഫോൾഡ് ചെയ്തിട്ട് തുറക്കുമല്ല ചെയ്യുന്നത്, എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്യും, നന്നായിട്ടൊന്ന് മടക്കും, പല രീതിയിൽ, സ്ക്വയറിൽ, ട്രയാങ്കിളിൽ പല രീതിയിൽ മടക്കി എന്ത് ചെയ്യും, കട്ട് ചെയ്യും. എന്താ അതിനിടയ്ക്ക് ചിലപ്പോൾ സർക്കിൾസിൽ കട്ടായിരിക്കും, ട്രയാങ്കിൾ രീതിയിൽ കട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ പോലത്തെ കട്ടായിരിക്കും. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, അൺഫോൾഡ് ചെയ്യണം. അൺഫോൾഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ വരും, അതാണ് നമ്മുടെ ആൻസർ. ആ മടക്കി വെച്ചിരിക്കുന്നതിനെ അൺഫോൾഡ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും എന്നതാണ് നമ്മൾ ആൻസറായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ പേപ്പർ ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗിൽ നോക്കാനുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് ആരോസ് ഉണ്ടാവും, ആരോസ് ഉണ്ടാവും, ഓരോ ഡയറക്ഷൻ കാണിക്കാനായിട്ട് എങ്ങോട്ടാണ് മടക്കിയിരിക്കുന്നത് എന്ന് കാണിക്കാൻ നമുക്കവിടെ ആരോസ് തന്നിട്ടുണ്ടാകും. അതേപോലെ മടക്കിയ പാർട്ടിനെ പിന്നെ നമുക്കവിടെ ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുക, ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുക. അപ്പോൾ പേപ്പർ ഫോൾഡിങ്ങിൽ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. നമുക്ക് വേറെ ഡയറക്ഷൻസ് ഒന്നും അവർ തരുന്നില്ല, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ പേപ്പർ ഫോൾഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക് ചെയ്യാൻ. ഓക്കെ, അല്ലാതെ നമുക്ക് വേറെ ഒരുപാട് തിയറി പാർട്ട് പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് മൈൻഡിൽ തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമുക്കിത് പെട്ടെന്ന് കിട്ടും. അല്ല, നമുക്ക് ഒത്തിരി ഇക്വേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ മിറർ ഇമേജ് ഒക്കെ അപ്ലൈ പഠിക്കുന്നത് പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറ്റുക, അങ്ങനത്തെ ഒരു ടെക്നിക്കുകളൊന്നുമില്ല. നമ്മളെന്താ, ആരോയും ഡോട്ടഡ് ലൈൻസും തന്നിട്ടുണ്ട്, നമ്മൾ നമ്മുടെ മൈൻഡിൽ തന്നെ ഓരോന്നിനും എങ്ങനെ ചെയ്യുന്നു എന്നതാണ് നമുക്ക് ചില ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്കൊരു ഷീറ്റ് ഓഫ് പേപ്പർ തന്നിട്ടുണ്ട്. ആ ഷീറ്റ് ഓഫ് പേപ്പറിനെ എങ്ങടാ, ദേ ഈ മുകളിൽ നിന്ന് താഴത്തേക്കാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ. ഈ മുകളിൽ നിന്ന് താഴത്തേക്ക് ആരോ കൊടുത്തിരിക്കുന്നു, ദേ മുകളിൽ നിന്ന് താഴത്തേക്ക് മടക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് നമുക്കിത് ഇത്രയേ ഉള്ളൂ. മടക്കി മടക്കി, ഇപ്പം എന്താണ്, ആളിത്രയേ ഉള്ളൂ കേട്ടോ. ആ നീല കൊടുത്തിരിക്കുന്ന ഡോട്ടഡ് ലൈൻ ആയിട്ട് എല്ലാവരും സങ്കല്പിക്കുക, നോക്കിക്കേ, ഇത്ര ആയിട്ട് കിട്ടി. ഇനി ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഇനി എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആ ആരോ ഇവിടെ നിന്ന് മുകളിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്, മുകളിലേക്ക് കൊടുത്തിരിക്കുക. ഈ ഒരു പാർട്ടിനെ മുകളിലേക്ക് മടക്കണം. മുകളിലേക്ക് മടക്കുമ്പോൾ നമുക്ക് എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ, നോക്കിക്കേ, ഇങ്ങനെ ഒരു പാർട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കി പാർട്ട് എങ്ങനെ പോകും, ബാക്കി പാർട്ട് എങ്ങനെ പോകും, ബ്ലൂ ബ്ലൂ എന്ന് പറയുന്ന ഡോട്ടഡ് ലൈനാണ്, ഇങ്ങനെ പോകും. ഇനി ഇവരിവിടെ എന്താ ചെയ്തിട്ടുള്ളത്, എന്താ ചെയ്തിട്ടുള്ളത്, ഇത് ഇവിടെ ഒരു ഹോൾ ഇട്ടു, ഇവിടെ ഒരു ഹോൾ ഇട്ടു. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. ഓക്കെ, അപ്പം ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിനെ ഓരോന്നിനെയും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഏറ്റവും ലാസ്റ്റ് മടക്കിയ ആളെയാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പം നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യണം, അല്ലേ, അതേ ഇയാളതേ ഇപ്പുറത്തേക്ക് ഓപ്പൺ ചെയ്യണം. ഇയാളെ നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ പറ്റുക, എന്താ പറ്റുക, അതേ ഇവിടെ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് വരുമ്പം ഈ ഹോൾ എവിടെ വരും, ഇത് ഇവിടെ വരും. ആ ഹോൾ എവിടെ വരും, ഇത് ആ സൈഡിൽ വന്നു, വന്നില്ലേ. ആ ഇനി എന്ത് ചെയ്തു, ഇനി ഇപ്പം ദേ ഇവിടെ ആയി, നമുക്ക് ഇങ്ങനെ കിട്ടി, ഇങ്ങനെ ഒരു ഫിഗർ കിട്ടി. ഇനി ഇതിനെ മുകളിലേക്ക് ചെയ്യണ്ടേ, ഇതിനെ മുകളിലേക്ക് ചെയ്യുമ്പോൾ ഇതിനോട് ചേർന്നായിട്ട് ദേ ഇവിടെ രണ്ട് ഹോൾസ് വരും, ഇതങ്ങ് കംപ്ലീറ്റ് ആവും, ഇതങ്ങ് കംപ്ലീറ്റ് ആവും. അപ്പം നമുക്ക് ഏത് ആൻസർ വരുന്നത്, ഏത് ആൻസർ വരും,
ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ടു ആണ് ആൻസർ വരുന്നത്. ഇതിനെന്ത് ചെയ്തു? നേരെ ആദ്യം നമ്മൾ ഇങ്ങനെ മടക്കി അതേ രീതിയിൽ അത് റീ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഓപ്ഷൻ ടു ആൻസർ കിട്ടി. നോക്കി അത് ഓരോ കട്ട്, ആദ്യം നമ്മളിത് ഇവിടെയാണ് ആ സീറോ കൊടുത്തിരുന്നത് അല്ലെ, ഒരു സർക്കിൾ ഡോട്ട് കൊടുത്തിരുന്നത് എവിടെയാണ്? ഇത് ഇവിടെയാണ് സർക്കിൾ കൊടുത്തിരുന്നത് എവിടെയാണ്? അതേ ഇവിടെയാണ് കേട്ടോ, സർക്കിൾ ഇവിടെയായിരുന്നു. അത് നേരെ താഴത്തേക്ക് നമ്മൾ വലിച്ചിട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെയും ഒരു സർക്കിൾ കിട്ടി. നോക്കി ഇതിന് നേരെ താഴത്തേക്ക് വന്നപ്പം ഇവിടെ ഒരു സർക്കിൾ കിട്ടി, ഇത് നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഫിഗറിൽ എന്തുണ്ട്? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് മടക്കണം, നേരെ മുകളിലേക്ക് പൊക്കണം. പൊക്കുമ്പോൾ എന്തായി? ഈ ഒരു പാർട്ടല്ലേ ഇവിടെ വന്നിട്ട് മുട്ടും, അപ്പോൾ അതേ ഈ ഒരു പാർട്ട് ഇവിടെ വന്നു, ഈ ഒരു പാർട്ട് ഇവിടെ വരണ്ട്, ഇവിടെയും ഒരു സീറോ വന്നു, ഇവിടെയും ഒരു സീറോ വന്നു. അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ ടു ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതേപോലെ ഫിഗേഴ്സിൽ തന്നെയായിരിക്കും ചോദിക്കുക. ഞാൻ പറഞ്ഞ പോലെ ആരോയും ഉണ്ടാവും, ഡോട്ടഡ് ലൈൻസും ഉണ്ടാവും. ഇനി അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇതേപോലെ നമുക്കൊരു ഷീറ്റ് ഓഫ് പേപ്പർ തന്നിട്ടുണ്ട്. ഈ ഒരു പേപ്പറിനെ ദേ ഇവിടെ നിന്ന് മുകളിലേക്കാണ് മടക്കിയിരിക്കുന്നത്, ഇവിടെ നിന്ന് മുകളിലേക്ക് മടക്കി. ഓക്കെ, ഇവിടെ നിന്ന് മുകളിലേക്ക് മടക്കിയതാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പം എത്രയേ ഉള്ളൂ? ഇപ്പം നമുക്ക് ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് നിലവിൽ ഇപ്പം എന്തേ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ എന്താണ്? ഡോട്ടഡ് ലൈൻസ് ആയിട്ടിരിക്കുകയാണ്, ഡോട്ടഡ് ലൈൻസ് ആയിട്ടിരിക്കുകയാണ്. കൃത്യം ഹാഫ് ഉണ്ട് കേട്ടോ, കൃത്യം ഹാഫ് ആയിട്ടാണ് നമുക്ക് വരിക, കൃത്യം ഹാഫ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതേപോലെ വന്നു. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? ഇനി എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒന്നും കൂടെ നോക്കിയേ. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഹാഫിനെ ഇപ്പുറത്തേക്ക് ഒന്നും കൂടെ എന്ത് ചെയ്തു? മടക്കി. അപ്പം നമുക്ക് കിട്ടുന്നത് എന്ത് മാത്രമാണ്? അതേ ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ ഇത്രയും ആയിട്ടാണ് നമുക്ക് കിട്ടുക. ബാക്കി എന്തൊരായിട്ട് പോകും? ഡോട്ടഡ് ലൈൻസ് ആയിട്ട് പോകും. ഇനി അവിടെ എന്ത് ചെയ്തേക്കും? എന്നിട്ട് ദേ അവിടെ ഒരു ഡയമണ്ട് ഷേപ്പിൽ കട്ട് കൊടുത്തിട്ടിരിക്കുന്നു. ഓക്കെ, അവിടെ ഒരു കട്ട് കൊടുത്തു. ഇനി വേണം നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യാനായിട്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ലാസ്റ്റ് മടക്കിയത് വേണം ആദ്യം ഓപ്പൺ ചെയ്യാൻ. ആദ്യം ഇതല്ലേ മടക്കി, ലാസ്റ്റ് മടക്കിയത്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? നേരെ ഇപ്പുറത്തേക്ക് വെക്കണം. ഇതിനെ നേരെ ഇപ്പുറത്തേക്ക് വെക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ആവും, ഇത് നേരെ ഇവിടെ വരും. ഇവിടെ എന്ത് വരും? ഒരു ഡയമണ്ട് ഷേപ്പ് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നേരെ താഴത്തേക്ക് കൊണ്ടുവരണം. നേരെ താഴത്തേക്ക് കൊണ്ടുവന്നേ, നേരെ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് തന്നെ താഴെ വരില്ലേ? നേരെ ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് വരും, ഇവിടെയും ഒരു ഡയമണ്ട് ഷേപ്പ് വരും. അപ്പം നോക്കിക്കേ ഏതാണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ 4 ആണ് ആൻസറായിട്ട് വരിക. ഒരിക്കലും നമുക്ക് ഡയമണ്ട് ഷേപ്പ് വെച്ച് കഴിയുമ്പോൾ അവിടെ സ്ക്വയർ വരുമോ? വരില്ല. ഇത് ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻസ് തന്നെ നോക്കി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഈ ഒരു പ്രോബ്ലം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം മടക്കി പോരുക. ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഫിഗറിനെ മടക്കി, ഒറ്റ ട്രിപ്പ് മടക്കി. ഓക്കെ, രണ്ടാമത് എന്ത് ചെയ്തു? ഇത്രയും മാത്രമായിരുന്നു ഉള്ളത്, അതിനെയും നമ്മൾ മടക്കി. അതിനെ മടക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇതിലാണ് എന്തിട്ടത്? ആ കട്ട് അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പം ഇനി ഇത് നിവർത്തുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ലാസ്റ്റ് ഫിഗറിനെ നിവർത്തി. അപ്പോൾ ആദ്യം ഇത്രയും നിവർത്തി. ഇനിയിപ്പോൾ എന്തായി? ഈ ഒരു ഫിഗർ കിട്ടി. ഇനി ഇതിനെ താഴത്തേക്ക് നിവർത്തണ്ടേ? അപ്പോൾ ഇതിനെ താഴത്തേക്ക് നിവർത്തുക. ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു മോഡലാണ്. ഇപ്പം ഇതേ മോഡൽ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമുക്ക് ആദ്യം കാണിച്ചു തന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു മോഡലും അറിഞ്ഞിരിക്കണം, എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞു പേപ്പർ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്. അപ്പോൾ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് അൺഫോൾഡ് ചെയ്യുക മാത്രമല്ല, അൺഫോൾഡ് ചെയ്തിരിക്കുന്നത് ഫോൾഡ് ചെയ്യാനും നമ്മളോട് ചോദിക്കും. അപ്പം ദേ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾക്ക് അൺഫോൾഡ് ചെയ്ത് തന്നിരിക്കുകയാണ് അല്ലേ, തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇനി അതിനെ മടക്കണം. മടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ ഓരോ സൈഡും നോക്കുക, ഒരെണ്ണം നോക്കുക. ഇവിടെ ഈ ഒരു സൈഡിലാണ് ഇതിനെ കൊണ്ടുപോയി മടക്കി വെച്ചിരിക്കുന്നത്. എവിടെയാണ്? ഇത് ഇവിടെയായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പം ദേ ഇവിടുത്തെ ഒരു ഫിഗറിനെ എടുക്കുക. ഈ ഒരു ഫിഗർ എവിടെയാണുള്ളത്? എവിടെയാണ് ഈ ഒരു ഫിഗർ ഉള്ളത്? ഏത് ഓപ്ഷനിലാണുള്ളത്? നടുക്കൊരു സ്ക്വയറും ചുറ്റും 4 സർക്കിൾസും ഉള്ള ഫിഗർ ഏതാണെന്ന് നോക്കുക. ഇവിടെ സ്ക്വയർ അല്ല, 4th ഓപ്ഷൻ കട്ടായി, 3rd ഓപ്ഷനിൽ ഇല്ല, 2nd ഓപ്ഷനിൽ സർക്കിളാണ് നടുക്ക് വന്നിരിക്കുന്നത്. ഓപ്ഷൻ 1 ആണ് കേട്ടോ. ഇത്ര എളുപ്പമായിരിക്കില്ല, കുറച്ചും കൂടെ ടഫായിട്ടേ തരത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് നോക്കാം. നോക്കിയേ ഇത് കണ്ടോ, ഈ ഒരു പാർട്ടിനെ ആദ്യം എന്ത് ചെയ്തു?
ഇപ്പുറത്തേക്ക് ഓപ്പൺ ചെയ്തു. ഇപ്പുറത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെയാ വരിക? ദേ ഇങ്ങനെ തന്നെയാണ് വരിക അല്ലെ, സ്ക്വയർ വരും. ഇതിന് മുകളിലേക്ക് പോയാലും എന്ത് തന്നെയാ വരുന്നേ? ഇങ്ങനെ ഒരു സ്ക്വയർ വരും, അതിൻ്റെ ചുറ്റും എന്ത് വരും? നാല് സർക്കിൾസ് വരും അല്ലേ. അപ്പൊ നമുക്ക് ഓപ്ഷൻ വൺ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഏത് സൈഡിലാണോ ഇവരെ വെച്ചിരിക്കുന്നത്, ഇപ്പൊ ഈ പിങ്ക് എന്ന് പറയുന്നത് ഒരു ഡോട്ടഡ് ലൈൻസ് ആണ് കേട്ടോ. പിങ്ക് എന്ന് പറയുന്നത് ഒരു ഡോട്ടഡ് ലൈനും ഇതാണ് അതിൻ്റെ എന്താ ഫിഗറും. അപ്പൊ എന്താ ആ ലാസ്റ്റ് വന്നിരിക്കുന്ന ആളെ, ഈ ഒരു സൈഡിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന ആളെ നന്നായിട്ട് നോക്കുക. ഇത് ഏത് സൈഡിലാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ചിലത് ഇവിടെ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഡയമണ്ട് ഷേപ്പൊക്കെ ചിലപ്പോൾ തന്നത് നേരെ തിരിയുമ്പോൾ മാറ്റം വരും. അപ്പം നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ആളെ, അല്ലെങ്കിൽ എവിടെയാണോ ഫോൾഡ് വന്നിരിക്കുന്നത്, ഇതിപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് ഇതെല്ലാത്തിലും ഇപ്പറയാണെങ്കിൽ ഇവിടെ വെച്ചിട്ടുള്ള ആളെ വെച്ച് കമ്പയർ ചെയ്ത് വേണം നോക്കാൻ. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ, പൊതുവേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പത്തിലാണ് വരുന്നത്, മറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ടഫായിട്ട് വരും. അപ്പം മൂന്നെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പാർട്ടിൽ നാല് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. ഇതിൽ നാല് ക്വസ്റ്റ്യനും എന്തായിരിക്കും? ടഫ് ക്വസ്റ്റ്യൻസ് തരും. എന്നിട്ട് ഇതൊരെണ്ണം എന്ത് ചെയ്യും? ഈസി ക്വസ്റ്റ്യനും തരും. അതായിരിക്കും ചിലപ്പോൾ ഇത് വരും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം, ഇതിന്റെ ഓപ്ഷൻ വൺ ആണ് കേട്ടോ ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ചെയ്യേണ്ടതാ. നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫിഗേഴ്സും തന്നിട്ടുണ്ട്. നോക്കിക്കേ എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ നോക്കി, ഇതിനെ ഒരു നാല് സ്ക്വയർ ആക്കി. നാല് സ്ക്വയർ ആക്കിയല്ലോ, എല്ലാം ഓരോ സ്ക്വയർ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. നോക്കി, ഒറ്റ ഇതേ വന്നിട്ടുള്ളൂ അല്ലേ, ഒറ്റ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. ഒരു സ്ക്വയറിൽ ഒറ്റ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. അപ്പൊ നോക്കിക്കെ, ഇതിനതേ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ആൻസർ കിട്ടുമോ? കിട്ടും. ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ വരിക. ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ ഇതേപോലെ രണ്ടെണ്ണാക്കി മടക്കുവാണോ ചെയ്യുന്നത്? അല്ല. അതുകൊണ്ട് എന്താണ്? നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ വരും. നോക്കിക്കെ, ഇതിനെ ഒന്ന് അൺഫോൾഡ് ചെയ്യാം നമുക്ക്. ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെ വരും? എങ്ങനെ വരും? എങ്ങനെ വരിക? ഇവിടെ രണ്ട് സീറോസ് വരും കണ്ടോ, ഇവിടെ ഇങ്ങനെ രണ്ട് സീറോസ്. ഇനി ഇതിനെ നേരെ മുകളിലേക്ക് പോവാണ്, നമ്മൾ നാലെണ്ണം വരയ്ക്കുകയാണ്. ഇവിടെയും ഇതേപോലെ തന്നെ കൊടുക്കുക. എവിടെയൊക്കെയാണ് സീറോസ് വരിക? അത് ഈ എൻഡിലായിട്ട് രണ്ട് സീറോസ് വരും. ഇതല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഈ ലൈൻസ് ഒന്നും ഇല്ലാതെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫിഗർ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? നോക്കിയേ, ഇവിടെ രണ്ട് സൈഡിലുണ്ട്, ഇവിടെയും രണ്ടെടുത്തുണ്ട്, ഇവിടെയും രണ്ടെണ്ണം വരും, ഇവിടെയും രണ്ടെണ്ണം വരും. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഫിഗർ കിട്ടി. ഓപ്ഷൻ ടു ആണ് ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ഓരോ ഒരു ചെറിയ നാലായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഷേപ്പ്. ഇപ്പം ഇതിങ്ങനെ സ്ക്വയർ ആയതുകൊണ്ടാണ് നമ്മൾ നാലായിട്ട് എടുത്തത്. ഇനി നമുക്ക് ഇതേപോലെ ട്രയാങ്കിൾ ആയിട്ടാണ് തരുന്നതെങ്കിൽ ഇങ്ങനെ എടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ 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 ഇവിടെ, എല്ലാം ട്രയാങ്കിൾ ആയിട്ട് കിട്ടും. അത് ഓരോ ഫിഗേഴ്സിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ. ഇതേപോലെ തന്നെ ഇവിടെ എന്താ ഓപ്പൺ ചെയ്തൊന്നും, ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. മടക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ്, ഇത് ഇവിടെ ആകെ ഒറ്റ ഫോൾഡേ ഉള്ളൂ കേട്ടോ. അതെ, ഒറ്റ ഒരെണ്ണമായിട്ടാണ് മടക്കിയിരിക്കുന്നത്, ഒറ്റ മടക്കേ കൊടുത്തിട്ടുള്ളൂ. എന്താണ്? ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, അങ്ങോട്ടാണ് നമുക്ക് എല്ലാം എങ്ങനെ മനസ്സിലായി? ആരോ ഇല്ലാതെ എല്ലാ ഫിഗേഴ്സും തന്നിരിക്കുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. അപ്പം മടക്ക എങ്ങോട്ടായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും മടക്കിയിരിക്കുക. നോക്കിയേ, ഈ ഒരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ, ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു ഡോട്ട്. എന്നിട്ട് നമുക്ക് ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത്. മടക്ക് നമുക്ക് റൈറ്റ് സൈഡിലേക്കല്ലേ, അപ്പം എന്ത് ചെയ്യും? ഇവിടെ ഉള്ള ആൾക്കാരെ എല്ലാം ഇപ്പുറത്തേക്ക് മടക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി ഇതിന് ഇപ്പുറത്തേക്ക് മടക്കുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കിക്കേ. ഇവിടെ ഒരു ട്രയാങ്കിളും ഒരു സർക്കിളും ഉള്ളത്, ഇവിടെ ആണെങ്കിലോ ഒരു സർക്കിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പറ്റുമോ? ഇല്ല, ട്രയാങ്കിൾ വരണമായിരുന്നു. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സർക്കിളും ട്രയാങ്കിളും ഉണ്ട്, ഇവിടെ ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ, പറ്റില്ല. ഇവിടെ സർക്കിളും ട്രയാങ്കിളും ഉണ്ട് അല്ലേ. നമ്മുടെ ട്രയാങ്കിൾ എങ്ങനെയാണ്? ഒരു കോർണർ താഴത്തോട്ടായിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ താഴത്തേക്കുള്ളത് ഏതാണ്? ദേ ഇതാണുള്ളത്. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഡോട്ട് ഉണ്ട്. അപ്പം മടക്കുമ്പം ഇത് ഇങ്ങനെ എടുത്ത് വെക്കുമ്പം ഈ സർക്കിൾ ഇത് ഇവിടെ ഇങ്ങനെ വരത്തില്ലേ. ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലായിട്ടും വരും. അപ്പം നമുക്ക് ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ ടു ആയിരിക്കും ആൻസർ വരിക. ഈ രീതിയിൽ വേണം കേട്ടോ ഈ ക്വസ്റ്റ്യൻ നോക്കി ചെയ്യാൻ. ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഷീറ്റ് പേപ്പർ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആകെ തന്നിട്ടുള്ളത് എന്താണ്?
നടുക്ക് രണ്ട് മൂന്ന് ഡോട്ടഡ് ലൈൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അവിടെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ടല്ലേ. ഇങ്ങനെ ഫിഗേഴ്സ് തന്നു, നടുക്ക് ഡോട്ടുണ്ട്, ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ എവിടെയാണ് മടക്കി എങ്ങോട്ടാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ എല്ലാം നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ഒന്ന് നോക്കിക്കോ, എവിടെയായിട്ടാണ് ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങോട്ടാണ് ഇത് മടക്കി വെച്ചിരിക്കുന്നത് നോക്കണം. എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ, എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം എങ്ങോട്ടായിരിക്കും മടക്കിയിരിക്കുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റ്. ഈ ഒരു പേപ്പറിനെ, ഇതൊരു പേപ്പറാണല്ലോ, ഈ ഒരു പേപ്പറിനെ നിവരെ എടുത്ത് ഇപ്പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്, പകുതിക്കേന്ന് ഇപ്പുറത്തേക്ക് മടക്കി വെച്ചു. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഏതാണ് ആൻസർ വരിക എന്ന് വേണം നമ്മൾ നോക്കാൻ. അപ്പം നോക്കിക്കേ, ഏത് വരും, ഫസ്റ്റ് ഓപ്ഷൻ വരുമോ സെക്കൻഡ്? തേർഡ് ഓപ്ഷൻ വരില്ല, കാരണം എന്താ, നമുക്ക് ഇങ്ങനെയാണ് ഫിഗേഴ്സ് പോയിരിക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് ഫിഗേഴ്സ് പോയിരിക്കുന്നത്, നെവരെ തന്നെ വരണം, മേലെയും താഴത്തേക്ക് വരണം. അപ്പം ഇത് നമുക്ക് പറ്റില്ല, അതേപോലെ ഇതും പറ്റത്തില്ല, തിരിഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡൗട്ട് വരുന്നത് ഫസ്റ്റും സെക്കൻഡുമാണ്. സെക്കൻഡ് നോക്കി, ഈ പേപ്പറിനെ ഇങ്ങനെ മടക്കുമ്പോൾ അത് വരുന്നത് ഇങ്ങനെ വരുമോ, താഴത്തേക്ക് താഴത്തേക്ക് വരുമോ, ഇത് രണ്ടും ഒരേ ലെവലിലല്ലേ ഉള്ളത്, ഒരേ ലെവലിലല്ലേ നമുക്ക് ഫിഗർ തന്നിരിക്കുന്നത്, നോക്കിക്കേ, ഒരേ ലെവലിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങോട്ട് മടക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ മുകളിൽ വന്നിരിക്കും. ഇപ്പം ഇത് ബ്ലൂ കളറിലെ ഷേപ്പാണെങ്കിൽ ഈ ബ്ലൂ എവിടെ വരും, ഈ ബ്ലാക്കിൻ്റെ മുകളിലായിട്ട് വന്നിരിക്കും. ഈ ഡോട്ട് ഇവിടെ വരും, ലൈൻ ഇവിടെ വരും. അപ്പം നമുക്ക് ഏതാ ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ വൺ ആണ് ആൻസർ വരുന്നത്. അപ്പം ഈ രീതിയിൽ വേണം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് സി സി പ്ലസിൽ നവോദയ എൻട്രൻസ് എക്സാം 2024 പാസ്സായ കുട്ടികളാണ്. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം നിങ്ങൾക്കും ഇതേപോലെ വരണ്ടേ, നിങ്ങൾക്കും ഇതേപോലെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്നിരിക്കുന്നത് പോലെ നിങ്ങൾക്കും വരണമെന്ന് ആഗ്രഹമില്ലേ, ഓരോരുത്തരുടെ ഫോട്ടോ വെച്ചിട്ട് എന്നിട്ട് എന്താ നമ്മളെല്ലാവരും പേഴ്സണലി സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ഓ നവോദയ കിട്ടിയോ, അങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യാനായിട്ട്, ഇങ്ങനെ പോസ്റ്ററിൽ വരാൻ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. ഒരുപാട് കുട്ടികൾ എഴുതുന്ന എക്സാം അല്ലേ, അപ്പം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇതേപോലെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. ഒരുപാട് കുട്ടികൾ 20 lakh+ സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ് പാസ്സായിട്ട് നവോദയ പോകാൻ. അപ്പം അതിൽ കിട്ടുന്നത് എത്ര പേർക്കാണ്, കുറച്ച് ആൾക്കാർക്കുമാണ്. ഇപ്പം നമ്മൾ ഓരോ ജില്ലകൾ എടുക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലും എത്ര കുട്ടികൾക്കേ പറ്റത്തുള്ളൂ, ഓരോ ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോൾ അവിടെ 80 സ്റ്റുഡൻസിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും ചേട്ടന്മാരും ചേച്ചിമാരും കേരളത്തിൽ സി സി പ്ലസ് എന്ന് തന്നെ പഠിച്ചു പോവുക. അപ്പം എന്താണ്, എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് ഒരു ചേട്ടനും ചേച്ചിനെ പരിചയപ്പെടുത്തി വെക്കാനായിട്ട് സി സി പ്ലസ് അവസരം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ബാച്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് 9496949929 വിളിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചാറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം എല്ലാവരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എല്ലാവരും അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എന്ത് ചെയ്യണം, ആൻസർ കമൻറ്റ് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യണം. കണ്ടിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്തിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാതെ ആരും പോകരുത്. നോക്ക്, നമ്മൾ ആ പഠിച്ചത് തന്നെയാണ്, എങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കി എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യണം. ഞാൻ പ്രത്യേകം നോക്കും, നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഞാൻ എന്നിട്ട് ഇത് പറയുകയൊക്കെ ചെയ്യും, ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പം ആരൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ് കണ്ട് പഠിക്കുന്നതൊക്കെ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ നമ്മുടെ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് സാർ പറഞ്ഞില്ലേ, നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഒരു സാർ അല്ലെങ്കിൽ ഒരു ടീച്ചർ എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവില്ലേ, അപ്പോൾ ആ സാറിനോട് പേഴ്സണലി ചോദിക്കുക, അപ്പോൾ അവർ ആൻസർ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരും. അതേപോലെ നമുക്ക് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ്, നമുക്ക് 5ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടല്ലേ, ഒരുപാട് സിലബസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് എല്ലാം ഒന്നും നമുക്കിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, അവർ തരുന്ന സിലബസ് മാത്രം. അപ്പം ഏറ്റവും പ്യുവറായിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമുള്ള ഒരു സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. അതേപോലെ റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സും ഉണ്ട് നമുക്ക്, അതിൻ്റെ ലൈവ് ക്ലാസ്സും ഉണ്ട്. അത് ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഒരു ദിവസം കാണാൻ പറ്റില്ല എന്ന് വെച്ചോ, എന്ത് ചെയ്യും, അയ്യോ പോയി എന്ന് വിചാരിക്കേണ്ട. ആ ലൈവിൻ്റെ റെക്കോർഡ് ക്ലാസ് എവിടെ ഉണ്ടായിരിക്കും, നമ്മുടെ സി സി പ്ലസിൻ്റെ ആപ്പിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതേപോലെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ, നമ്മളൊരു വർക്ക്ഷീറ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയറിൽ ഇതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും മെൻ്റൽ എബിലിറ്റിക്ക് ഉണ്ടായത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ നിങ്ങൾ പഠിച്ചോ എന്നൊക്കെ അറിയണ്ടേ, കുറേ പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ,
പഠിച്ചോന്നും കൂടെ അറിയണ്ടേ. അപ്പൊ നമ്മളൊരു മോക്ക് എക്സാമും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ കോഴ്സിന്റെ ഓവറോൾ പറയാം. നിങ്ങൾക്ക് ഒരു ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ എൻക്വയറി ചെയ്യണം. 9496949929 വിളിച്ചിട്ട് നവോദയ ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാന്ന് പറയുക. അവിടുത്തെ ഡീറ്റെയിൽസ് ചോദിക്കുക, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് അടുത്ത ക്ലാസ്സിൽ ഞാൻ ബാച്ച് ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഹോംവർക്കിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ പേപ്പർ ഫോൾഡിങ് ഒന്നും കൂടെ നന്നായിട്ട് നോക്കുക കേട്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.